അങ്ങനെ നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. സാധാരണ രീതിയിൽ അറേബ്യൻ ഫുഡിൽ താല്പര്യമില്ലാത്തവർക്ക് പോലും ഇത് ഇഷ്ടപ്പെടും. ചിക്കൻ മന്തി ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾ അത്ഭുതപ്പെടുത്തും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഒരുപാട് ചേരുവകളോ സമയമോ ഇതിനാവശ്യമില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കിലോ ചിക്കനാണ് വാങ്ങിയിരിക്കുന്നത്. അത് ഏകദേശം 100 ഗ്രാം വീതമുള്ള 10 കഷ്ണം ഉണ്ട്. ചിക്കൻ നല്ലവണ്ണം കഴുകി വെള്ളമൊക്കെ വാർന്ന് നമ്മളൊരു പാത്രത്തിൽ എടുത്തിരിക്കുകയാണ്. ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്. ഈ പാത്രം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു അടി കട്ടിയുള്ള പാത്രമായിരിക്കണം. അടിഭാഗം പരന്നതായിരിക്കണം. നമ്മൾ വാങ്ങുന്ന ചിക്കൻ മുഴുവൻ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറാതെ ഇങ്ങനെ പരത്തി വെക്കാൻ പറ്റണം. നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ദമ്മിടുന്നത്. അതുകൊണ്ട് നമ്മൾ വേവിക്കുന്ന ചോറും ഇതിൽ കൊള്ളണം. ആദ്യം നമുക്ക് ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനായിട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. മന്തിയിൽ സാധാരണ മുളക് ചേർക്കാറില്ല. ഞാനിവിടെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ മുളക് ചേർക്കരുത്. ഇതിന് പകരം റെഡ് കളറും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതൊന്ന് നല്ലവണ്ണം ചിക്കൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കാം. ഞാൻ കളറ് ചേർക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ഇതിന് പകരം കളറ് ചേർത്താലും മതി. ചിക്കൻ മന്തിയിലെ ഒരു പ്രധാന ചേരുവ ചിക്കൻ സ്റ്റോക്കാണ്. ഈ മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇങ്ങനെ ഒരു പെട്ടിയിൽ 2 പീസ് ഉണ്ടാവും. 1 കിലോ ചിക്കനിലേക്ക് ഇതുപോലത്തെ 2.5 പീസ് മതിയാവും. ഇത് തുറന്ന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നിങ്ങനെ ചെറുതാക്കി ഇതിലേക്ക് ചേർക്കാം. ഒരു പ്രധാന കാര്യം, ഇതിലൊട്ടും നമ്മൾ ഉപ്പ് ചേർക്കരുത്. കാരണം ഈ ചിക്കൻ സ്റ്റോക്കിൽ നല്ലവണ്ണം ഉപ്പുണ്ടാവും. 2.5 എണ്ണം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി 1/2 പകുതി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കൂടിപ്പോയാൽ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. അഥവാ 2.5 ചേർത്തിട്ട് ഉപ്പ് തികയാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിൽ പകുതി കൂടി ചേർക്കാം. 3 എണ്ണത്തെ കൂടുതൽ എന്തായാലും ഇതിന് വേണ്ടി വരില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം ചതച്ചത്, 5 ഏലക്കായയുടെ കുരു പൊടിച്ചെടുത്തത്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവനോടെ, 1 ഇഞ്ച് നീളത്തിലുള്ള 5 കറുവപ്പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പിൻ്റെ പകുതിയോളം പൊതീന ചേർക്കാം. 150 ml സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 200 ml ഗ്ലാസിൻ്റെ 3/4 ഭാഗത്തോളം. ഇത് നിങ്ങൾ സൺഫ്ലവർ ഓയിൽ മാത്രമേ ചേർക്കാവുള്ളൂ. ഡാൽഡയോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കരുത്. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിതിലൊട്ടും ഉപ്പ് ചേർത്തിട്ടില്ല. ആ സ്റ്റോക്കിൽ നല്ല ഉപ്പുണ്ടാവും. ചിക്കൻ സ്റ്റോക്ക് കട്ടയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അലിയിച്ച് കൊടുക്കാം. മസാല നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൃത്യമായിട്ട് നിരത്തി വെക്കാം. ചിക്കൻ ഇങ്ങനെ മസാല പുരട്ടി ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ സമയത്ത് നമുക്ക് മന്തി ഉണ്ടാക്കാൻ ആവശ്യമായ അരി കഴുകി കുതിരാൻ വെക്കാം. അതിനായിട്ട് നമ്മളിവിടെ 1 കിലോ ബസ്മതി റൈസാണ് വാങ്ങിയിരിക്കുന്നത്. ബസ്മതി റൈസ് 3 തരം നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതിലൊന്ന് പച്ചരി പോലെ ഇരിക്കുന്ന ഈ ബസ്മതി റൈസാണ്. ഈ റൈസിനാണ് വില കൂടുതൽ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. വെള്ള പാടുകൾ ഉണ്ടാവും ഇതിനകത്ത്. 2 വരുന്നത് ഈ ബസുമതി അരിയാണ്. ഇതിന് നമ്മുടെ മൂടരിയുടെ കളറാണ്. ഈ അരിയാണ് മന്തി ഉണ്ടാക്കാനും കപ്സ ഉണ്ടാക്കാനും സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. 3 തരം ഗോൾഡൻ കളറിലുള്ള ഈ ബസുമതി അരിയാണ്. ഈ അരിയും കപ്സ ഉണ്ടാക്കാനും മന്തി ഉണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട്. ഈ 2 തരം അരിയും അധികം വെന്ത് കുഴഞ്ഞു പോവില്ല. നിങ്ങൾ വാങ്ങുമ്പോൾ മൂടരിയുടെ കളറുള്ള ഈ ബസുമതി അരി തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. മലബാർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അരി കൂടുതൽ വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഇന്ന് നമുക്ക് കൃത്യം വെള്ളത്തിൽ എങ്ങനെയാണിത് വറ്റിച്ചെടുക്കുകയെന്ന് നോക്കാം. അരി നമ്മൾ വറ്റിച്ചെടുക്കുന്നതുകൊണ്ട് ഒരു പാത്രത്തിൽ നമ്മൾ ഇതിന് കൃത്യമായ അളവ് എടുക്കണം. ഇനി നമുക്കിത് 3-4 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകി 1 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കാം. അരി കുതിരാൻ വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മളത് വെള്ളത്തിൽ നിന്ന് എടുത്ത് ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അതിനായിട്ട് ചിക്കൻ അതേ പാത്രത്തിൽ സ്റ്റവിൽ വെച്ച് തീ കത്തിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിത് അടപ്പിട്ട് മൂടാം. ചിക്കൻ വേവിക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമ്മുടെ അളവ് പാത്രത്തിൻ്റെ 1.5 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കിലോ അരി വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒഴിക്കുന്നത് 1900 ml വെള്ളമാണ്. ഇനി ഈ വെള്ളം തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളത്തിലേക്ക് നമുക്ക് 4 കഷ്ണം കറുവപ്പട്ട, 1/8 ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇപ്പോ നമുക്ക് നോക്കിയിട്ട് പിന്നീട് വീണ്ടും ചേർക്കാം. ചിക്കൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അരി വേവിക്കാൻ വെച്ച വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ചിക്കൻ മറച്ചിട്ടിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി തുറന്ന് തന്നെ വേവിക്കാം. ഇനി നമ്മളിത് ചെറുതായിട്ട് വറുത്തെടുക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. അരിയിട്ട ശേഷം വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് ഉപ്പിൻ്റെ ഒരു രസം വരുന്ന രീതിയിൽ നമ്മൾ ഉപ്പ് ചേർക്കണം. വെള്ളം വറ്റി വരുമ്പോൾ നമ്മൾ ഇളക്കി നോക്കണം. അടിഭാഗത്ത് വെള്ളം ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച് ഇത് മൂടി വെക്കണം. ഇതിൽ വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇളക്കുന്നത് നിർത്താം. ഒന്ന് ലെവലാക്കി വെക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിക്കാം. വളരെ ചെറിയ ഫ്ലെയിമാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ അതൊരു 10 മിനിറ്റ് വെക്കാം. മൂടി തുറന്ന് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഈ ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ കഷ്ണങ്ങളും തിരിച്ചിടാം. ചോറ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ മൂടി തുറന്നു നോക്കാനോ ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാനോ പാടില്ല. അടുപ്പിൽ തീ ഇല്ലെങ്കിലും ഇത് അടുപ്പിൽ തന്നെ ഇരിക്കണം. അതിൻ്റെ ചൂട് നഷ്ടപ്പെട്ട് പോകരുത്. ചോറിങ്ങനെ വറ്റിച്ചെടുക്കാൻ ധൈര്യമില്ലാത്തവർക്ക് അരിയുടെ 8 ഇരട്ടി വെള്ളമൊഴിച്ച് നമുക്ക് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം. ചിക്കൻ നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറ്റി എടുക്കുന്നത് നല്ലതാണ്. എന്നാൽ പിന്നെ നമുക്ക് പിന്നീട് സ്മോക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. ചെറിയൊരു സ്മോക്കി ടേസ്റ്റ് മന്തിക്ക് വളരെ നല്ലതാണ്. ചോറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചോറ് ചൂടോടെ തന്നെ ഈ ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം മൂടി വെച്ച് 10 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് ദം ചെയ്തെടുക്കാം. വളരെ ചെറിയ ഫ്ലെയിമിലാണ് നമ്മളിവിടെ ദം ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ചെറിയ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി മൂടി തുറക്കാതെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം. ആ സമയത്ത് നമുക്ക് മന്തിയുടെ കൂടെ കഴിക്കാനുള്ള ഒരു ചട്ടണി ഉണ്ടാക്കിയെടുക്കാം. അതിലേക്കായിട്ട് നമ്മളിവിടെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുക്കാം. ചട്ടണി നമ്മൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പും വിനാഗിരിയും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ചട്നി കൂട്ടി മന്തിയുടെ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ മുകളിലുള്ള കുറച്ച് ചോറ് മാറ്റാം. ചോറെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ചോറ് മാറ്റിയതിന് ശേഷം ഇതിലുള്ള ചിക്കൻ പീസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ചോറ് ബാക്കിയുള്ള എണ്ണയിൽ നല്ലോണം മിക്സ് ചെയ്യാം. ആദ്യം മാറ്റി വെച്ച ചോറ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഈ ചോറിൽ നമ്മളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അണ്ടിപ്പരിപ്പോ മുന്തിരിയോ നെയ്യോ ഉള്ളി വറുത്തതോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ചിക്കൻ മതി നിങ്ങൾ ഉണ്ടാക്കിയ ഉടനെ ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചു വിട്ടേക്കുക. എന്നിട്ട് അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ മതി റെഡി ആയിട്ടുണ്ട്. സാധാരണ രീതിയിൽ അറേബ്യൻ ഫുഡിൽ താല്പര്യമില്ലാത്തവർക്ക് പോലും ഇത് ഇഷ്ടപ്പെടും. ചിക്കൻ മതി ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾ അത്ഭുതപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുകൊണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ വരണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.